ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ടു പേർ ചേർന്ന് എഴുതിയൊരു കത്താണ്. അതായത് ചേച്ചിയും അനിയത്തിയും. ഹായ് മാഡം, ഞങ്ങൾ രണ്ടു പേര് കൂടി ചേർന്നാണ് ഈ ഒരു മെയിൽ അയക്കുന്നത്. ഞാൻ ചേച്ചി, എൻ്റെ കൂടെ തന്നെ അനിയത്തിയുമുണ്ട്. ചേച്ചിയായ എൻ്റെ പേര് വിനീത, അനിയത്തിയുടെ പേര് സനിത. എനിക്ക് ഇപ്പോൾ 32 വയസ്സുണ്ട്. അനിയത്തിക്ക് 30 വയസ്സും. വെറും 2 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഞങ്ങൾക്കുള്ളൂ മാഡം. എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ജനിക്കുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ മാത്രമാണ്. അമ്മ ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളുടെ കൂടെ ഒളിച്ചോടി വന്നെന്നും അവസാനം അയാൾ രണ്ട് കുട്ടികളായി കഴിഞ്ഞപ്പോൾ അമ്മയെ ഉപേക്ഷിച്ച് പോയെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം രാത്രിയിൽ, അന്ന് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ആളുകളെല്ലാം കൂടെ വന്ന് അമ്മയുമായിട്ട് വാക്കുതർക്കമുണ്ടാകുന്നതും കല്ലെടുത്തെറിയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മാഡം. അതിൻ്റെ പിറ്റേ ദിവസം അമ്മ ഞങ്ങളെ കൊണ്ട് കയ്യിൽ കിട്ടിയതുമെടുത്ത് അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. അത് ഒത്തിരി ദൂരെയായിരുന്നു. അതൊക്കെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. ആ വീട്ടിൽ ഞങ്ങൾ കുറേ കാലം താമസിച്ചു. അവരുടെ ചെറിയൊരു തൊഴുത്തിനോട് ചേർന്നുള്ള മുറിയിലായിരുന്നു ഞങ്ങളുടെ താമസം. ആ വീട്ടിലും വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടായി. പിന്നീട് അമ്മ ഒരു ചെരുപ്പ് കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടേക്ക് ഞങ്ങൾ താമസം മാറുകയായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു വാടക വീട്ടിലേക്ക്. അന്ന് മുതലാണ് സാന്ദ്രവും സന്തോഷവും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത്. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നിങ്ങൾ അച്ഛനെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോയെന്ന് പറഞ്ഞേക്കൂ, അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഇട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന്. അതുകൊണ്ട് പിന്നെ ആര് ചോദിച്ചാലും അച്ഛൻ മരിച്ചുപോയതാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ 8-ലോ 10-ലോ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചി എന്തോ വഴക്കുണ്ടായ അമ്മയുമായിട്ട്. അപ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, എടീ, ഒരുങ്ങിക്കെട്ടി നീ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് എന്താ ഉണ്ടായെന്നും എനിക്കറിയാം. ഈ പിള്ളേർ രണ്ടുപേരും രണ്ടാണുങ്ങളല്ലേടി. ഇതുങ്ങളുടെയൊക്കെ അച്ഛനാരാണെന്ന് നിനക്കറിയാമോ? നിനക്കവിടെ മറ്റേ പരിപാടി അല്ലായിരുന്നോടി? നിൻ്റെ ഹിസ്റ്ററി എല്ലാം എനിക്കറിയാം. നീ താമസ സ്ഥലത്ത് എനിക്കൊരാളെ അറിയാമായിരുന്നു. അതുകൊണ്ട് നിൻ്റെ ആട്ടമൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞാണ് അവർ വഴക്കുണ്ടാക്കിയത്. അപ്പോഴേക്കും എൻ്റെ അമ്മ, മെടുക്കാണ്ടി എൻ്റെ മെടുക്ക്, ഞാനങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ, രണ്ടാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചടി, നീ നിൻ്റെ ഭർത്താവിനെ നോക്കിക്കോ, ചിലപ്പം അവനും എൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് മുട്ടും തെറിവിളിയായി. അതാണ് അമ്മയുടെ രൗദ്രഭാവം ഞാൻ കാണുന്നത്. ഇത്രയധികം കാര്യങ്ങൾ ആ സ്ത്രീ ആരോപിച്ചിട്ടും അതിനെല്ലാം എൻ്റെ മെടുക്കാണ് എന്ന് പറഞ്ഞ് അമ്മ ഓരോ മറുപടി പറയുകയാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ആ സ്ത്രീ പറഞ്ഞതിൽ എന്തോ ഒരു കാമ്പും കഴുമ്പും ഉണ്ടെന്ന്. വഴക്കെല്ലാം ശമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൂത്തതല്ലേ, അമ്മയുടെ ചോദിച്ചു, അമ്മ യഥാർത്ഥത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഉണ്ടെങ്കിൽ നിനക്കൊക്കെ എന്താടി, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പോയത്. നീയൊക്കെ അമ്മ കൊണ്ടുവരുന്നത് വെട്ടി വിഴുങ്ങിട്ടുണ്ടല്ലോ. ഇപ്പം വെല്ലവളുമാരി പറഞ്ഞത് കേട്ടിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നോടി എന്ന് പറഞ്ഞ് അമ്മ ഞങ്ങളെ ആട്ടി തോൽപ്പിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും ചോദിക്കാൻ പോയില്ല. പിറ്റേ ദിവസം അമ്മ കമ്പനിയിൽ പോയി. അന്ന് ഞങ്ങൾക്കൊരു അവധി ദിവസമായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്നലെ വഴക്കുണ്ടാക്കി ചേച്ചിയില്ലേ, അവരിവിടെ നിൽപ്പുണ്ട്. അവർ ഞങ്ങളെ കൈ നീട്ടി വിളിച്ചു. ഞങ്ങൾക്ക് പോകാൻ മടിയായിരുന്നു, ഇന്നലെ വഴക്കുള്ള ആളല്ലേ. ഞങ്ങൾ എന്തായാലും മതിൻ്റെ അവിടേക്ക് ചെന്നു. അപ്പോൾ അവർ കൈ നീട്ടി ഞങ്ങൾ രണ്ടുപേരും തലോടിട്ട് പറഞ്ഞു, മക്കളെ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ അമ്മ, അവരെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അവർ ശരിക്കും ഒരു വഴി പഠിച്ച സ്ത്രീയായിരുന്നു. ഞങ്ങളപ്പോൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കൂ, അവരെ ചെറുപ്പക്കാലത്ത് തന്നെ എന്തോ കാര്യം കണ്ടുപിടിച്ചതിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അപ്പോൾ അയാളുടെ കൂടെ അവൾ പോയി, എന്നിട്ട് ഏതോ ഒരു വീട്ടിൽ താമസിച്ചു. പക്ഷേ അയാൾ 6 മാസം കൊണ്ട് നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നീട് അവൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് മറ്റു പുരുഷന്മാരുമായിട്ട് ചെലവഴിക്കുകയായിരുന്നു. ഇഷ്ടംപോലെ കാശുണ്ടാക്കി. അതിനിടയിലാണ് മൂത്ത മകളായ നീ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ ശേഷം അയാളെങ്ങോ പോയി. പിന്നീട് അവൾ വേറൊരു വാടക വീട്ടിലേക്ക് താമസിച്ചു നിന്നെയും കൊണ്ട്. അങ്ങനെ കുറേ ആണുങ്ങൾ അവിടെ വന്നും പോയിരുന്നു. അതിനിടയ്ക്കാണ് ഇളയവളായിട്ടുള്ള കുഞ്ഞ് ഉണ്ടാകുന്നത്. അങ്ങനെ പല വാടക വീടുകൾ മാറി, പല ആണുങ്ങളെ മാറി രസിക്കുന്ന സമയത്താണ് അവിടെ കണ്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറുമായിട്ട് അടുപ്പത്തിലായത്. അയാൾ സ്ഥിരം വരാൻ തുടങ്ങി. പക്ഷേ അയാളുടെ പെൺപിള്ളയുടെ ബന്ധുക്കളൊക്കെ നല്ല പിടിപാടുള്ളവരായിരുന്നു. അവർ വല്ലാത്ത ബഹളമുണ്ടാക്കി. അങ്ങനെ ആ വാടക വീട്ടിൽ നിന്ന് നാട്ടുകാരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു. പിന്നീട് നിങ്ങളുടെ അമ്മ നിങ്ങളെയും കൊണ്ട് നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മകളുടെ വീട്ടിലാണ് താമസിച്ചത്. പക്ഷേ അവിടെ കുറേ കാലം താമസിച്ചപ്പോഴേക്കും കുഞ്ഞമ്മയുടെ മകളുടെ ഭർത്താവുമായിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് അടുപ്പമായി. അത് ആ
സ്ത്രീ കണ്ടുപിടിച്ചു. അങ്ങനെ വഴക്കും വക്കാണോ ഉണ്ടാക്കിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോഴേക്കും നിങ്ങളുടെ അമ്മ ഈ ജോലി കണ്ടുപിടിച്ച് ഇവിടെ വന്നു. അങ്ങനെയാണ് നിങ്ങൾ വളർന്നു വന്നത്. നിങ്ങളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് അറിയില്ല. പിന്നെ അടുത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ അമ്മയോട് ഞാൻ എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നമല്ല, എൻ്റെ ആങ്ങള, എൻ്റെ ആങ്ങളെയും നിങ്ങളുടെ അമ്മയുമായിട്ട് ഇപ്പോൾ ബന്ധമാണ്. ആങ്ങളുടെ ഭാര്യ ഒത്തിരി വട്ടം എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അവസാനം ഇന്നലെയാണ് നിങ്ങളുടെ അമ്മയോട് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ബഹളമാണ് കേട്ടത്. നിങ്ങളെങ്കിലും നിങ്ങളുടെ അമ്മയെപ്പോലെ ആകരുത്. നിങ്ങളുടെ അമ്മ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ വഴി തെറ്റരുത്. നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഹൈസ്കൂളിലൊക്കെ ആയ പെൺകുട്ടികളല്ലേ. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ശ്രദ്ധിക്കുക. ആ ഒരു ചെരുപ്പ് കമ്പനിയിലെ വരുമാനം കൊണ്ട് കഴിയുക. മക്കളെ, ഏറ്റവും നന്നായി പഠിച്ച് എങ്ങനെയെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണം. അല്ലാതെ അമ്മയെപ്പോലെ ആകരുത്. നിങ്ങൾ രണ്ടുപേരും എന്നെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, തെറി വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഇത്രയും കാര്യം നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരെങ്ങ് കയറിപ്പോയി മാഡം. ഞങ്ങൾ രണ്ടുപേരും കൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ അമ്മ വീട്ടിൽ ഒരാണുങ്ങളെപ്പോലും വിളിച്ചു വരുത്തിയിട്ടില്ല. പോകുന്നത് പണിക്കാണ്. അവിടെ ജോലിക്ക് പോയിട്ട് എന്താ കാണിക്കുന്നത് ഞങ്ങൾക്കറിയില്ലല്ലോ. അച്ഛൻ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ വേറെ രീതിയിൽ പണം സമ്പാദിക്കാൻ ശ്രമിച്ചു. അത് ഞങ്ങളെ വളർത്താൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണല്ലോ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അതിൽ അത്ര വലിയ തെറ്റി പറയാനില്ല. കാരണം ഭക്ഷിക്കാനും അല്ലെങ്കിൽ ജീവിക്കാനും കാശ് വേണ്ടേ? ഇതൊക്കെ ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞു മനസ്സിൽ കൂടി പോയിരുന്നു. പിന്നെ അമ്മയുടെ രൗദ്രഭാവത്തിന് അങ്ങോട്ട് തിരിച്ച് മറുപടി പറയാനും പേടിയായിരുന്നു. അമ്മ ചാടി വീഴും, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടായിരിക്കായിരുന്നു. ഇത് കേട്ടിട്ട് എൻ്റെ അനിയത്തിനോട് പറഞ്ഞു, എന്തായാലും ആ ചേച്ചി പറഞ്ഞു തന്നു, ഒരിക്കലും അമ്മയോട് ചോദിക്കാൻ പോകണ്ട, നമുക്കിപ്പോൾ അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്കിവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാം. അമ്മയോട് ഇതൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ വഴക്കും വെക്കണോ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും പറഞ്ഞ് ശരിയാടി, അതാ നല്ലതെന്ന്. അങ്ങനെ അമ്മയുടെ ചെയ്തികൾ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. അമ്മയുടെ ഒരുക്കവും കുണുക്കവും ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പിന്നാണ് ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായി മറ്റുള്ളവർ പറഞ്ഞത് കറക്റ്റാണെന്ന്. പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്, അമ്മയ്ക്ക് പ്രായമായില്ലേ, ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തിക്കൂടെ, അടുത്ത വർഷം മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങാം, നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന വരുമാനം മതി, അല്ലാതെ കൂടുതൽ ഇനി ആണുങ്ങളുമായിട്ടുള്ള കൊഞ്ചിക്കുഴച്ചിൽ വേണ്ടാന്ന്. അന്ന് എനിക്ക് നല്ല തെറിവിളിയും അടിയും ഒക്കെ കിട്ടി. പുള്ളിക്കാരിയുടെ ഇഷ്ടം പോലെ ജീവിക്കും, അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണ്ട, നിനക്കൊക്കെ നല്ലവളായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോ എന്ന് പറഞ്ഞു മാഡം. ആ ഒരു ചോദ്യത്തോടുകൂടി അമ്മ എനിക്ക് തരുന്ന പൈസയൊക്കെ ഒത്തിരി കട്ട് ചെയ്തു. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് പിന്നീട് ചിലവാക്കിയത്. എന്നോട് പറഞ്ഞു, ഒരു വർഷം നീ തന്നെ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പണമുണ്ടാക്കി പഠിച്ചു, ഞാനിനി നിന്നെ നോക്കാനേ വരില്ല എന്ന് പറഞ്ഞു മാഡം. അമ്മ വല്ലാത്ത വാശിയിലായിരുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അനിയത്തിക്ക് ഉള്ളിൽ എന്നോട് സപ്പോർട്ടായിരുന്നു, പക്ഷേ ഒരിക്കലും അമ്മ എതിർത്ത് പറയാൻ അവൾക്ക് വയ്യായിരുന്നു. വീട്ടിൽ ഭക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പ്രയാസമില്ല, പക്ഷേ കോളേജിലെ പണമൊക്കെ ആര് കൊടുക്കും? ദൈനംദിന ചെലവിനുള്ള പണമൊക്കെ ആര് തരും? ഞാൻ അമ്മയോട് സോറി പറഞ്ഞിട്ടും അമ്മ അടുത്തില്ല, നീ ഇനി പഠിക്കണ്ട, പഠിക്കുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു മാഡം. അതോടുകൂടി എനിക്ക് ടെൻഷനായി, മുന്നോട്ട് പോകണമല്ലോ. ഇങ്ങനെ രണ്ടാഴ്ചയോളം ഞാൻ കോളേജിൽ പോകാതിരുന്നു. ആ സമയത്ത് ഈ സെയിം അപ്പുറത്തെ ചേച്ചി എന്നോട് ചോദിച്ചു, എന്താ മോളെ പറ്റിയെന്ന്. അന്ന് അമ്മയും അവിടെ ഇല്ലായിരുന്നു, അനിയത്തിയും ഇല്ലായിരുന്നു. ഞാനപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെ ഞാൻ കുറ്റപ്പെടുത്തി. ചേച്ചി ഈ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അമ്മയോട് ചോദിക്കില്ല, ചേച്ചി ആ കഥകളൊന്നും എന്നോട് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മോളെ നിന്നെ കുഴപ്പത്തിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു വാണിങ് മാത്രം. ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ടൗണിൽ ഒരു തട്ടുകട നടത്തുകയാണ്, അവിടെ രാത്രി ഏകദേശം 12 മണി 1 മണി വരെയുണ്ട്. അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വാ, ഞാനൊരു 8 മണിയാകുമ്പോൾ പോകും, 12 മണി വരെ അവിടെ നിൽക്കും, അത് കഴിഞ്ഞ് നമുക്ക് അവിടെ കൂടെ തിരിച്ചു വരാം. ഒരു 250-300 രൂപ നിനക്ക് ദിവസം തരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വരാൻ ചേച്ചി. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോകാൻ തുടങ്ങി. ആദ്യ ദിവസം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ തെറി വിളിക്കുകയും ശാപവചനങ്ങൾ ചൊരിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി പൈസ തരില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ധൈര്യത്തോടു കൂടി ഞാൻ ഇറങ്ങി. അങ്ങനെ ആ ചേച്ചിയുടെ കൂടെ ഞാൻ തട്ടുകടയിൽ പോകും. പതുക്കെ പതുക്കെ കോളേജിലുള്ള കുട്ടികളും അറിയാൻ തുടങ്ങി. അവർ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയാത്തവരായിരുന്നു. ചിലരൊക്കെ എന്നെ കളിയാക്കുകയും ചെയ്തു, നീ തെരുവിലിറങ്ങി നിന്ന് തട്ടുകടയിൽ പോവുകയാണെന്ന്. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല മാഡം, എനിക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്ത. തരുന്ന പൈസയിൽ കോളേജിൽ പോകുന്ന ആ ഒരു ചിലവുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി. ആദ്യമത് എൻ്റെ വീട്ടിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്, പക്ഷേ അമ്മയത് 2 വട്ടം കട്ടെടുത്തു. അതോടുകൂടി ഞാനത് ബാങ്കിലിടാൻ തുടങ്ങി മാഡം. അങ്ങനെ
പതുക്കെ പതുക്കെ എനിക്ക് ചെറിയൊരു സമ്പാദ്യമായി. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടയിൽ നിൽക്കുന്ന ചേച്ചിനെ പറഞ്ഞു, വേണ്ട മോളെ, നീ പി ജിയുടെ പഠിക്ക്, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി. ഇവിടെ തട്ടുകട നമുക്ക് എന്നും വിടാമല്ലോ. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല, ഇനിയും പഠിക്കൂ, പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ശത്രുവായ ചേച്ചിയാണ് എനിക്ക് പഠിക്കാനുള്ള വഴി കാണിച്ചു തന്നത്. അങ്ങനെ പിന്നെയും ഞാൻ വേറൊരു കോളേജിൽ പി ജിക്ക് പോയി. അനിയത്തി എൻ്റെ തൊട്ടുപുറകെ പഠിച്ചു വരുന്നുണ്ട്. അവൾക്ക് അമ്മയെ പേടിയാണ്. അമ്മയെ അനുസരിക്കുകയാണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കും, എന്നോട് ഇടയ്ക്കിടയ്ക്ക് വലിയ വഴക്കിനും വെക്കാണതിനൊക്കെ വരും, ഞാനും തിരിച്ചു പറയും. പിന്നെ തട്ടുകടയായതുകൊണ്ട് എന്നെക്കുറിച്ചും നല്ല പേരുദോഷമുണ്ടായിരുന്നു. പലരും എന്നോട് കിന്നിരിക്കാൻ വരും, പിന്നെ സൗഹൃദമുണ്ടാക്കാൻ വരും, പ്രേമമാണെന്ന് പറയും. തോണ്ടാനും ഒക്കെ മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ നിന്ന ചേച്ചിക്ക് അതൊന്നും വലിയ കാര്യമില്ല. പുള്ളിക്കാരി പറയും, നമുക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ ആരോടും നോ പറയുക, അത്രേ ഉള്ളടി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവന്മാരിൽ നീ പേടിക്കേണ്ട കാര്യമില്ല, നിൻ്റെ അമ്മയെ പോലെ ആകാതിരിക്കാൻ നീ തന്നെ തീരുമാനമെടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ പെട്ടെന്ന് ആരുടെങ്കിലും വലയിൽ വീഴരുതെന്ന് പറയും. അവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അങ്ങയുടെ സഹായത്താലാണ് പി ജി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ട്രാവൽ ഏജൻസി പോലുള്ള സ്ഥാപനമാണ് അവിടെ ജോലി കിട്ടിയത്. സാമാന്യം നല്ല സാലറി ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനായി മാറി. വിദേശികളുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമായിരുന്നു. വിദേശികൾ വരാറുണ്ട്, കപ്പിൾസ് വരാറുണ്ട്, അങ്ങനെ പല പല ആളുകളുമായിട്ടും എനിക്ക് ബന്ധമുണ്ടായി. പിന്നീട് അവിടെ ചെന്നതിൽ പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി. ഏറ്റവും നല്ല സുന്ദരിയായിട്ടാണ് മാഡം നടന്നത്. അതിനിടയ്ക്ക് ഒരു വട്ടം എന്നോട് അതിൻ്റെ മുതലാളി ചോദിച്ചു, മോളെ നിനക്കറിയാവുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചു, എന്തിനാ, എന്തെങ്കിലും ജോബ് വേക്കൻസി ഇവിടെ വരുന്നുണ്ടോ എന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു, ജോബ് വേക്കൻസി അല്ല കേട്ടോ, പക്ഷേ വേണമെങ്കിൽ നമുക്ക് ജോബ് വേക്കൻസി എന്ന് പറയാം. എനിക്കറിയാം നീ ഇതിനൊന്നും സമ്മതിക്കില്ലെന്ന്. എങ്കിലും ഉടായ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡള്ളായി വരികയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നല്ല കിളുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് സമ്മതമാണെങ്കിൽ, നമ്മുടെ ചില ക്ലയൻസ് ഉണ്ട്, അവരുടെ കൂടെ റിസോർട്ട്സിലോ അല്ലെങ്കിൽ ബീച്ചിലോ ഒക്കെ പോയി ഒരു കമ്പനി കൊടുക്കണം. സാറെന്തായി പറഞ്ഞത്, നമുക്ക് മനസ്സിലായില്ലേ? അവരുടെ കൂടെ പോകണം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം, അവർ നല്ല പണം കൊടുക്കും. ചിലപ്പോൾ വിദേശികളായിരിക്കും, ചിലപ്പോൾ ഹിന്ദിക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ വലിയ വലിയ പണക്കാരായിരിക്കും. അവരുടെ കൂടെ ഹോളിഡേ ഡെസ്റ്റിനേഷൻസിൽ ഒരു കമ്പനിക്കായിട്ട് പോവുക. പിന്നെ പ്രായം, അവരുടെ സൗന്ദര്യം അങ്ങനെയൊന്നും നോക്കുന്ന ആളുകളായിരിക്കരുത്. എല്ലാവരോടും ഒരേ തരത്തിൽ ചിരിച്ചും കളിച്ചും എൻജോയ് ചെയ്ത് പെരുമാറുന്ന വിവാഹിതരല്ലാത്ത പെൺകുട്ടികളെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്തിനാണ് ഇതെന്നോട് പറഞ്ഞത്? സാറിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ലേ? സാറിന് അങ്ങ് കണ്ടുപിടിച്ചാൽ പോരെയെന്ന്. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങളെ നിനക്കറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്യാം. സുന്ദരികളായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എനിക്കിവിടെ ഇങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യണം താല്പര്യമില്ല, ഞാൻ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയേക്കാം, അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നുള്ളൂ ഞാൻ, അതുവരെ ഞാൻ വീട്ടിലിരുന്നോളാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമില്ല, നീ വരണമെന്നും ഞാൻ പറഞ്ഞില്ല, നിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നല്ല ധൈര്യമുള്ള സുന്ദരി പെണ്ണുങ്ങളായിരിക്കണം, അത്രേ ഉള്ളൂ. നീ അതിനു വേണ്ടിയിട്ട് എന്നോട് വഴക്കുണ്ടാക്കിയോ, ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി. പോകാൻ നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു പക്ഷേ മോളുടെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ റെഡിയായേക്കുമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന്. എൻ്റെ അമ്മയെ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ, അമ്മയും ഞാനും തമ്മിലുള്ള ഇരിപ്പൊന്നും ഇവർക്കറിയില്ല. പക്ഷേ എനിക്ക് ഇത്തരം കാര്യങ്ങളോട് വെറുപ്പാണെന്ന് പുള്ളിക്കാരൻ അറിയാം. എന്നാലും എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് അമ്മയുടെ കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ ഇവിടേക്ക് ജോലിക്ക് കൊണ്ടുവിടാൻ ഞാൻ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് അത്തരം ബിസിനസ്സുകളുമുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അതുവരെ അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ മുതലാളിയോട് വ്യക്തമായിട്ട് ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, നിൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്, പക്ഷേ നിൻ്റെ അമ്മയോട് എനിക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഉടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളെ ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടും എനിക്കിത്തരം അന്തർധാരകളൊന്നും അറിയില്ല മാഡം. എൻ്റെ അമ്മ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്തയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാൻ തല കുനിച്ചിരുന്നു. ഒന്നും എനിക്ക് പറയാൻ മറുപടിയില്ല. പുള്ളിക്കാരൻ പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ വീട്ടിൽ വന്ന് അനിയത്തിയോട് എനിക്കുണ്ടായ അപമാനവും വിഷമവും ഒക്കെ പറഞ്ഞു. കാര്യം പുള്ളിക്കാരൻ എന്നോട് അങ്ങനെ വന്ന് പറഞ്ഞത് എനിക്കൊത്തിരി വിഷമമാണ് ഉണ്ടാക്കിയത്. എന്തായാലും അനിയത്തി എന്നെ ആശ്വസിപ്പിച്ചു, സാരല്ല ചേച്ചി, അതൊന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി. പക്ഷേ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുതലാളി എന്നോട് പറഞ്ഞു, നീ ഇനി അതിന് വേണ്ടിയിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് പുതിയൊരാളെ കിട്ടി കേട്ടോ, ക്ലയൻസിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്, നല്ലൊരു സുന്ദരി കുട്ടിയാണ്,
കാര്യങ്ങളെല്ലാം ശരിയായി. പക്ഷേ നീയും അതിലെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറ് ഞാൻ എങ്ങനെ സഹായിച്ച്? ആ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, മോറൽ സപ്പോർട്ട് ഒരു സപ്പോർട്ടാണല്ലോ എന്ന് പറഞ്ഞു. അതിനെയൊന്നും അർത്ഥം എനിക്ക് മനസ്സിലായില്ല മാഡം. ആ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ കൂടി പുള്ളിക്ക് ഉപകാരം കാണുമായിരിക്കും. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുള്ളിയെ ഉപദേശിക്കാറുണ്ട്, പാവം മനുഷ്യനാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി മാഡം. കാര്യം എൻ്റെ അനിയത്തി പറയുകയാണ്, അവൾക്ക് എന്തൊക്കെയോ ക്യാമ്പുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആദ്യം ഏകദേശം ഒരു 4-5 ദിവസത്തേക്ക് അങ്ങ് മാറി നിന്നു. എന്ത് ക്യാമ്പാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ചില സംഘടനകളുടെ പേരൊക്കെ പറഞ്ഞു. പക്ഷേ അവൾക്കതിലൊന്നും താല്പര്യമുള്ള ആളല്ല, അവളതിൽ ചേർന്നിട്ടുമില്ല. പിന്നെ നേച്ചറിൻ്റെ എന്തോ സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവൾ മുങ്ങാൻ തുടങ്ങി. എനിക്ക് പിന്നീട് പല പല സംശയങ്ങളിങ്ങനെ ഉണ്ടായി. അവളോട് ചോദിച്ചിട്ട് അവൾ വ്യക്തമായ ഉത്തരമൊന്നും പറഞ്ഞില്ല. അമ്മയാണെങ്കിൽ ആ അവൾ പഠിക്കാൻ പോകുന്നല്ലേ, കോളേജിൽ നിന്ന് വിടുന്നല്ലേ, നീ എന്തിനാണ് ഇതൊക്കെ തിരക്കുന്നതെന്ന്. പക്ഷെ സംശയം മുത്ത് ഇവൾ ക്യാമ്പിന് പോകുന്ന സമയത്ത് ഞാൻ അവളുടെ കൂട്ടുകാരോട് ചോദിച്ചു, എനിക്ക് ഒന്ന് രണ്ട് പേരെ അറിയാം. അവർ പറഞ്ഞു അങ്ങുള്ള പ്രോഗ്രാമൊന്നും ഇല്ലല്ലോ എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംശയമായി. അനിയത്തി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളെ ചോദ്യം ചെയ്തു, സത്യം പറ, നീ എവിടെയാണ് പോയത്, എന്താണ് നിൻ്റെ ഉദ്ദേശം, അമ്മ നിന്നെ ഫീൽഡിൽ ഇറക്കിയോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല, തല കുളിച്ച് നിൽക്കുകയാണ്. പറയൂ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് മാഡം ഈ അനിയത്തി എന്നോട് പറഞ്ഞത്. ആ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേക്കും അമ്മയോട് അവളത് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് മുതലാളിയെ അറിയാമല്ലോ. മുതലാളി അമ്മയും കൂടെ പണ്ട് കാശ് കൊടുക്കുന്നതിലെ തർക്കം മൂലം എന്തൊക്കെയോ ഗുലുമാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ചകട ചകട ആയിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിളിച്ചു. അപ്പം രണ്ടുപേരും തമ്മിൽ മുന്നേ നല്ല പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരൻ ഫോൺ എടുത്തു. അപ്പോൾ അമ്മ ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞതിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഉള്ളതാണ്, നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏതെങ്കിലും ഒരു പെണ്ണെ അറേഞ്ച് ചെയ്ത് തരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിൻ്റെ മോള് വീട്ടിൽ വന്ന് പറഞ്ഞത് എനിക്കറിയാം, അപ്പോൾ നീ അറേഞ്ച് ചെയ്ത് തരുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ അതിനെന്താ, എൻ്റെ ഇളയമോള് ഫ്രീ ആണ്, അവൾ സുന്ദരിയാണ്, നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ അനിയത്തിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. അയാൾ നേരത്തെ അനിയത്തിയെ കണ്ടിട്ടുണ്ട്, എന്നാലും അമ്മ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത്ഭുതമായി. അല്ല, തൻ്റെ ഇളയമോള് ഇങ്ങനെയൊക്കെ ഇറങ്ങുമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത്, ആ മൂത്തവള് മാത്രമേ ഉള്ളൂ, യാതൊരു പിടിപ്പില്ലാത്തൊരു നാശക്കൊള്ളി, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവള് ഞാൻ പറഞ്ഞ കേൾക്കും, ഇവള് 10 പൈസ ഉണ്ടാക്കാൻ മിടുക്കിയാണ്. നോക്കിക്കോ, പണ്ടേ ഞാൻ വിചാരിച്ചത് എൻ്റെ ഇളയ മകൾ മാത്രമാണ് എനിക്ക് തുണയാകാന്നുള്ളത്, മൂത്തതെന്ന് പറയുമ്പോഴേക്കും ഏതോ വൃത്തികെട്ട സന്തതിയാണ് എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞത്രേ. അങ്ങനെ ഞാനറിയാതെ അമ്മ അവളെ കളത്തിലിറക്കി. ക്യാമ്പാന്ന് പറഞ്ഞ് അവൾ 2-3 ദിവസം ചുറ്റാൻ പോയത് വിദേശത്തുനിന്ന് വന്ന ഒരു യുവാവിൻ്റെ കൂടാണത്രേ. അവന് വെറൈറ്റികളായിരുന്നു താല്പര്യം. ഇവക്ക് ആദ്യം അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അമ്മയെല്ലാം പറഞ്ഞു കൊടുത്തത്രേ, എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്ത് വേണമെന്നൊക്കെ അതൊക്കെ അവളോട് പറഞ്ഞു പഠിപ്പിച്ച പോലെ ആദ്യ ദിവസമൊക്കെ ഇത്തിരി കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു പ്രശ്നവുമില്ല, നീ എൻ്റെ മകളാണ്, 2-ാമത്തെ ദിവസം മുതൽ നീ ഉഷാറാകുമെന്ന് പറഞ്ഞ് അമ്മ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രസകരമാകുമെന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില വേദനയും പൊട്ടനും നീറ്റിലൊക്കെ കാണുമല്ലോ, അതിനുള്ള മരുന്നുകളും അമ്മ പറഞ്ഞു കൊടുത്തത്രേ. അങ്ങനെ അവൾ അവിടുന്ന് വന്നത് വിജയശ്രീ ലാളിതയായിട്ടായിരുന്നു. അങ്ങനെ കുറേ തവണ കുറേ പണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെയൊക്കെ സീക്രട്ട് ഞാൻ അറിഞ്ഞത്. മുതലാളിയുമായിട്ട് ഞാൻ ഉടക്കുണ്ടാക്കി, എൻ്റെ അമ്മയോടും എൻ്റെ അനിയത്തോടും എല്ലാം ഞാൻ വഴക്കുണ്ടാക്കി മാഡം. പക്ഷേ ആരും എൻ്റെ തുണക്കില്ലായിരുന്നു. അവരെല്ലാം പറഞ്ഞത് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നാണ് പറഞ്ഞത്. എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു മാഡം. എൻ്റെ അനിയത്തി അമ്മയുടെ വഴിക്ക് പോകുന്നത് എനിക്ക് സഹിച്ചില്ല. അവസാനം ഇവളും എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് അസൂയാണ്, ചേച്ചിക്ക് ഒന്നും അറിയില്ല, ഒരിക്കലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി സുന്ദരമാരായ ആണുങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടും എന്നൊക്കെ എൻ്റെ അനിയത്തിയും പറഞ്ഞു തുടങ്ങി മാഡം. ഇനി ഈ വീട്ടിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മയോടും അനിയത്തോടും പിണങ്ങി ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി ലേഡീസ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്നും വഴക്കും വക്കാണും ഉണ്ടാക്കി ഞാൻ ഇറങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും നന്നായി ജീവിക്കാനായിരുന്നു മാഡം ആഗ്രഹം. എനിക്ക് ശീലാവതിയായ ഒരു വീട്ടമ്മയാകണം, എനിക്ക് നല്ലൊരു ഭർത്താവ് വേണം, കുട്ടികൾ വേണം, എനിക്ക് ആരുടെയും പ്രശ്നമില്ലാതെ സദാചാരവതിയായിട്ട് ജീവിക്കണം, ഒരു പുരുഷന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം, ഇതായിരുന്നു എൻ്റെ മോഹം. അങ്ങനെ ഞാൻ മറ്റൊരു ജോലി കണ്ടെത്തി, അതും ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു. ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു, കാര്യം എനിക്ക് റാങ്ക് ലിസ്റ്റുകളൊക്കെ പേരുണ്ട്.
അങ്ങനെ ഞാനവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് വല്ലാത്ത ഇഷ്ടത്തിലായി. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു, സാരമില്ല, എനിക്ക് അമ്മയും അച്ഛനൊന്നുമില്ല, അവർ അടുത്ത കാലത്താണ് മരിച്ചു പോയത്. ഒരു പെങ്ങളുണ്ട്, അവരുടെ ഇഷ്ടമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് വിവാഹിതരാകാമെന്ന് പറഞ്ഞു മാഡം. ആ ഒരു നിമിഷത്തെ എല്ലാ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ പെട്ടെന്ന് വിവാഹിതരായി. ഓഫീസിലുള്ളവരാണ് ഞങ്ങൾക്ക് കൂട്ടുനിന്നത്. അമ്മയും അനിയത്തിയൊക്കെ ഞാൻ അറിയിച്ചു, പക്ഷേ അവർക്ക് താല്പര്യമില്ലായിരുന്നു, അവർ വന്നില്ല മാഡം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി. ഒരേ ഓഫീസിലാണല്ലോ ജോലി. അങ്ങനെ നല്ലൊരു ബന്ധം ഒരു വർഷത്തേക്ക് മുന്നോട്ട് പോയി മാഡം. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗർഭിണിയായി. പക്ഷേ അയാൾ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് കളയാമെന്ന്. അങ്ങനെ ദുഃഖത്തോടുകൂടി അത് ഉപേക്ഷിച്ചു. ആ സമയത്ത് ഭർത്താവ് ഇത്തിരി കുടി തുടങ്ങി. ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ആരുടെയും കൂടെ പോയി കുടിക്കില്ല, ഞാൻ വീട്ടിലിരുന്ന് കുടിച്ചോളാം പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. ആ സമയത്ത് എനിക്കും ഒന്ന് രണ്ട് പെങ്ങൾ കുഴിച്ചു തരുമായിരുന്നു മാഡം, അത് ഞാൻ കുടിച്ചു. പതുക്കെ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയായി എല്ലാ കമ്പനിയും കൂടലും. ആ സമയത്ത് പുള്ളി എന്നോട് കൂടുതൽ ആക്റ്റീവാകും, എന്നോട് പലവിധ നൃത്തങ്ങളാടാൻ പറയും. ഞാനപ്പോൾ മതി മറന്ന് ആടും. നല്ല കെട്ടുപൊട്ടിയ പട്ടം പോലെയുള്ള കാര്യങ്ങളായിരുന്നു, അതിൽ നാണക്കെടും തോന്നേണ്ട കാര്യമില്ലല്ലോ, ഭർത്താവല്ലേ. അപ്പോൾ പുള്ളിക്കാൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളൊരു ഫാൻറ്റസിയുണ്ട്, മറ്റൊരാൾ വന്നിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നിട്ട് നീയും അവനും കൂടി നൃത്തമാടുന്നു ഞാൻ കാണുന്നു എന്ന്. ഞാൻ പറഞ്ഞത് പറ്റില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് എന്നെ സാന്ത്വനിപ്പിച്ചു, അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല, എൻജോയ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞു മാഡം. മദ്യലഹരി ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് വാക്ക് കൊടുത്തു. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല, പക്ഷേ മദ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ വാഗ്ദാനം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ലഹരി പിടിച്ചിരുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി. അങ്ങനെ എനിക്കറിയാവുന്ന ഒരാളാണ്, എനിക്കെങ്ങനെ കാണാനൊക്കെ ഇഷ്ടമാണ്, മറ്റ് വിചാരമൊന്നുമില്ലായിരുന്നു. അങ്ങേർക്ക് എന്നോട് വല്ലാത്ത താല്പര്യമാണ്, കല്യാണം കഴിച്ച ആളാണ്. എങ്കിലും പുള്ളിയും വന്നിരുന്ന് ഞങ്ങളുടെ കൂടെ മദ്യപിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, പുള്ളി നമ്മുടെ സ്വന്തമല്ലേ മോളെ, നീതേ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് അങ്ങ് ചായാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വല്ലാത്തൊരു നാണമുള്ളിലുണ്ടായിരുന്നു. ഭർത്താവ് എന്നോട് പറഞ്ഞു, എടീ വ്യത്യസ്തമായ രാഗങ്ങൾ നീ വായിക്കണം, ഒരു പൊന്മുളം തണ്ടല്ല പല മുളം തണ്ടുകളുണ്ടല്ലോ എന്ന് പറഞ്ഞു. സാരമില്ലടി ചക്കരെ എന്ന് പറഞ്ഞ് ഭർത്താവ് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊന്മുളം തണ്ടുമോളും പാട്ട് ഞാൻ കേട്ടു നിൻ്റെ എന്ന് പറയില്ലേ മാഡം. എനിക്ക് പിന്നെ സട കുടഞ്ഞെഴുന്നേറ്റ ഒരു ഊർജമായിരുന്നു. ഒന്നും ഞാൻ നോക്കിയില്ല, ഭർത്താവിൻ്റെ ഇഷ്ടം എൻ്റെയും ഇഷ്ടം. അങ്ങനെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഞാനും അയാളും ചേർന്ന് ഒരു കച്ചേരി തന്നെ നടത്തി. ഭർത്താവിനത് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗഞ്ചറയും കടവും വീണയൊക്കെ മീട്ടാൻ വേണ്ടി അദ്ദേഹം വരും, ഒത്തിരി സഹായിച്ചു. പക്ഷേ അത് ഒരു തുടക്കം മാത്രമായിരുന്നു മാഡം. പിന്നീട് ഹസ്ബൻഡും ഞാനും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു, പക്ഷേ എൻജോയ്മെൻറ്റിന് ലോകം വിശാലമായി തുറന്നു കിടക്കുകയാണ്. പലപ്പോഴും ഞാൻ വീണ മീട്ടി, ഗഞ്ചറയടിച്ചു, കടം കൂട്ടി. ചിലപ്പോൾ ഞാൻ വായ്പാട്ടായിരിക്കും പാടുന്നത്, ചിലപ്പോൾ ഞാൻ പുല്ലാങ്കുഴലിൽ രാഗങ്ങൾ ഊതി. അതും പല സ്റ്റേജുകൾ, പല വിദ്വാൻമാർ, അങ്ങനെ അവരുമായിട്ടൊക്കെ എൻ്റെ രാഗം ഞാൻ പങ്കിട്ടു മാഡം. ഹസ്ബൻഡ് അതൊക്കെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി. കാര്യങ്ങൾ പിടിവിട്ടു പോയി. അവസാനം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇതിൽ കൂടി നമുക്ക് നല്ല പ്രയോജനം ഉണ്ടാക്കണമെന്ന്. അതിന് ഞാൻ സമ്മതിച്ചു. ഇനി നീ ഇപ്പോഴെങ്കിലും ഗർഭിണിയാകരുത് എന്ന് പറഞ്ഞ് ഭർത്താവ് അതിനുവേണ്ട കാര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ താൽക്കാലികമായി ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അതോടുകൂടി പിന്നെ ഞങ്ങളുടെ ആട്ടം കൂടുതൽ കൂടുതൽ പോപ്പുലറായി. പല സ്റ്റേജുകളിലേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്യപ്പെട്ടു മാഡം. അങ്ങനെ മികച്ച വരുമാനം ഉണ്ടാക്കി. ആ സമയത്ത് ഒരിക്കൽ ഒരിടത്ത് വെച്ച് എൻ്റെ അമ്മയും അനിയത്തിയും എനിക്ക് വീണ്ടും കാണേണ്ടി വന്നു മാഡം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർ വന്നതും ഞാൻ വന്നതും ഏകദേശം ഒരേ കാര്യത്തിനാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് അനിയത്തി എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ ശരിക്കും തെറി വിളിക്കാനുണ്ടായത്, എടീ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നാൽ പോരായിരുന്നു, എന്തിനാണ് നീ ഓടിച്ചാടിപ്പോയത്, എന്നിട്ട് അവസാനം നിൻ്റെ ജീവിതം എന്തായി എന്ന് ചോദിച്ചു. എന്തായാലും അവിടെ വെച്ച് വലിയൊരു വഴക്കും വക്കണം ഉണ്ടാക്കി. എൻ്റെ ഭർത്താവും അതിലിടപെട്ടു. എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണെങ്കിലും എൻ്റെ ഭർത്താവ് പറഞ്ഞു, നിൻ്റെ അമ്മ ശരിയല്ല എന്ന് പറഞ്ഞ്
എന്നെയും എന്തൊക്കെയോ പറഞ്ഞു മാഡം. പിന്നീട് പല സമയത്ത് ഭർത്താവിൻ്റെ സ്വഭാവം എന്നോട് ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അയാളുടെ ഇഷ്ടത്തിനാണ് നിന്നത്. പതുക്കെ അയാൾ ഒരു ദിവസം എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി മാഡം. തിരിച്ച് എനിക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റു പറഞ്ഞ് അമ്മയുടെ അടുത്ത് വരേണ്ടി വന്നു. പിന്നീട് ഞാനും അമ്മയും അനിയത്തിയും കൂടെയായി യാത്രകൾ. അങ്ങനെ ഞങ്ങൾ ഇത്രയും വർഷം തികച്ചു. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാനും അമ്മയും അനിയത്തിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ കോർഡിനേറ്റഡായിട്ടാണ് മാഡം പോകുന്നത്. ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആസ്തിയും ഉണ്ടായിരുന്നു. പക്ഷേ 2-3 മാസത്തിന് മുമ്പ് പെട്ടെന്ന് അമ്മ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി മാഡം. ഇപ്പോൾ ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ നിന്ന് ഞങ്ങൾ കരകയറിയിട്ടില്ല. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനതുകൊണ്ട് അനിയത്തോട് പറയുകയായിരുന്നു, നീ ഒരു കല്യാണം കഴിച്ച് ഇനി സെറ്റിലാകൂ, ആവശ്യത്തിന് പണമുണ്ടല്ലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, ചേച്ചിക്കുണ്ടായതുപോലെ തന്നെ ആയിരിക്കും എനിക്കും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ ദുഃഖത്തിൽ നിന്ന് മോചിതരാകും. അപ്പോൾ നമുക്ക് പഴയ വഴി തന്നെ മതി. കല്യാണവും കളവാണവും കുടുംബവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കുകയാണ്. മാഡം, എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് കംഫർട്ടബിളാണ്. പെട്ടെന്നൊരു ദിവസം ഫാമിലി ലൈഫിലേക്ക് മാറി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ മാഡം? അങ്ങനെ ജീവിച്ചവരുണ്ടോ? മാഡത്തിന് അങ്ങനെയുള്ള കഥകൾ വന്നിട്ടുണ്ടോ? അങ്ങനെ നല്ല ഉദാഹരണങ്ങളുണ്ടോ? എൻ്റെ അനിയത്തി പറഞ്ഞത് അത് സാധ്യമല്ലെന്നാണ്. കൺട്രോൾ കിട്ടില്ല പോലും, അല്ലെങ്കിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല പോലും. മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കാര്യം കുടുംബം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് 2 പേർക്കും അസാധ്യമായ കാര്യമല്ല. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, പക്ഷേ വേണം എന്ന് വിചാരിക്കണം. കാരണം കുടുംബമാകുമ്പോൾ ഒരു പുരുഷൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടി വരും. 2 പേരും വിശ്വസ്തരായിരിക്കണം. അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ജീവിതം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ മുന്നോട്ട് പോകുമെങ്കിലും പിന്നീട് അടിച്ച് പിരിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ് എന്നുള്ള രീതിയിൽ കുട്ടികളുമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതിൽ വിശ്വസ്തതയൊക്കെ വേണം. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് 2 പേർക്ക് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ അനിയത്തി പറയുന്നു, ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ കണ്ടം ചാടും, എനിക്കൊരു പുരുഷനോട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. ചിലപ്പോൾ അവർക്ക് പറ്റില്ലായിരിക്കും, അങ്ങ് ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ട് എന്ത് നേടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും കുടുംബം വേണമെന്നുണ്ടെങ്കിൽ ഇനി നിർത്തുക എന്ന് ഉറച്ച് തീരുമാനമെടുക്കുക. നിങ്ങൾ, ചേച്ചി, ഇനി എൻ്റെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ആദ്യത്തെ ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടാകില്ല, ഞാൻ നന്നായി മുന്നോട്ട് പോകുന്ന പ്രതിജ്ഞ എടുക്കുക. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ ജീവിക്കുമെന്ന് നിങ്ങൾ ഉള്ളിൽ ബോധിപ്പിക്കുക. പിന്നെ അനിയത്തിയാണെങ്കിലും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ തീരുമാനമെടുക്കുക, ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഒരു കുടുംബമായിട്ട് കഴിയുമെന്ന്. അങ്ങനെ ആഗ്രഹം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലറിൻ്റെ സഹായം തേടുക. ആത്മാർത്ഥമായിട്ട് കുടുംബജീവിതത്തിന് ആഗ്രഹിച്ച് അതിന് തീരുമാനമെടുത്തിട്ട് മാത്രമേ നിങ്ങൾ അതിലേക്ക് ഇനി പുറപ്പെടാവൂ. കാര്യം അല്ലെങ്കിൽ മറ്റു 2 ആണുങ്ങളുടെ ജീവിതം കൂടി കുളമാകും, അവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക, കൗൺസിലിംഗും ചെയ്യണമെങ്കിൽ മാത്രമേ കുറച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. പിന്നെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്, എത്രയോ പേരുണ്ട് ഇങ്ങനെ തൊഴിൽ ചെയ്തിരുന്നവർ നല്ല കുടുംബജീവിതത്തിലേക്ക് വന്നത്. അതൊക്കെ പലർക്കും മനുഷ്യർക്ക് പല തെറ്റുകളും പറ്റും. പക്ഷേ നമ്മൾ 2 മനസ്സോടുകൂടി ഒരു കാര്യത്തിൽ ഇറങ്ങരുത്, തീരുമാനമെടുത്തിട്ട് മാത്രം ഇറങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.